ഗുഡ് ഈവനിങ് സർ, പ്രൈവറ്റ് ഡിറ്റക്ടീവ് ഗാരി ജോസഫിന്റെ വീടല്ലേ? ഞാൻ മരിയ. ഞങ്ങളുടെ പത്രത്തിന്റെ ഫസ്റ്റ് എഡിഷന് വേണ്ടി ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ വന്നതാ. Take your seat. സോ എന്താണ് എന്നെ കുറിച്ച് അറിയേണ്ടത്? യെസ് സർ, ആദ്യം തന്നെ ഞങ്ങളുടെ പത്രത്തിന് ഇന്റർവ്യൂ തന്നതിന് താങ്ക്സ്. സാറിന്റെ ചെറുപ്പപ്രായം, ചുരുങ്ങിയ കാലത്തെ എക്സ്പീരിയൻസ്, ഒരുപാട് അപ്രീസിയേഷൻസ്. സാറിന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പല രീതിയിലായിരുന്നു എല്ലാം. ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് കേസ് അന്വേഷിച്ചിട്ടുണ്ട്. മരിച്ചുപോയ ആത്മാവിനെ ആവാഹിച്ചു വരുത്തി വരെ കേസ് അന്വേഷിച്ചിട്ടുണ്ട്. എന്നാലും ഏറ്റവും ഹോണ്ടിംഗ് ആയിട്ടുള്ള കേസ് ഏതായിരിക്കും? വിൽസൺ പാലസിലെ ജോൺ ജേക്കബ് മർഡർ കേസ്. അതാവല്ലേ ഉദ്ദേശിച്ചത്? മേബി. നാടും നാട്ടുകാരും വിറച്ച കേസ്, സാറിന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ പഴികേട്ട കേസ്. സാറിന് ആ കാലത്തെ കുറിച്ച് ഒന്ന് ഓർത്തെടുക്കാമോ? പറയുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഓർമ്മകൾ തന്നെയാണ് എന്റെ ഊർജം. പിന്നെ നിങ്ങളെ പത്രക്കാർക്ക് എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് അറിയായിരിക്കും. എന്നാലും ഞാൻ പറയാം ആ നാളുകളെ പറ്റി. ജോൺ ജേക്കബ് കൊല്ലപ്പെട്ട ആ ദിവസങ്ങളിലേക്ക് ഞാനും എന്റെ സുഹൃത്ത് സിറിയക്കും ചേർന്നായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. നിങ്ങൾ എന്തിനാ വിളിപ്പിച്ചതെന്നറിയോ? ഇന്നലെയാണ് നിങ്ങൾ ജോലിക്ക് പോയിരുന്ന വീട്ടിൽ ജോൺ ജേക്കബ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷോർട്ട് ഡെഡ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പോലീസിനോട് പറഞ്ഞത് മാത്രമേ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. വിൽസൺ പാലസിൽ ജോലിക്ക് പോയി എന്നുള്ളത് സത്യമാണ്, പക്ഷെ രണ്ടാഴ്ച മുന്നേ തന്നെ ഞാൻ ജോലി നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിപ്പിച്ചത്. വൈ, എന്തിനു നിർത്തി? സർ, ഒരുപാട് ദുർമരണങ്ങൾ നടന്ന സ്ഥലമാണിത്, വിൽസൺ പാലസ്. പലതരം ഉച്ചകളും നിലവിളികളും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ദുഷ്ടശക്തികളോടൊക്കെയുള്ള ആരാധന ഉള്ളതല്ലേ? വിച്ച് ബൈബിളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. എന്റെ വിശ്വാസം എന്റെ ഇഷ്ടമല്ല സർ. അത്തരത്തിലൊരു വിശ്വാസം ഉണ്ടെന്ന് തന്നെ വെക്കൂ. എന്നിട്ടും ഞാൻ വീട്ടിൽ നിന്ന് ജോലി മതിയാക്കി പോകണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാകുമല്ലോ. ഒരുപാട് ദുഷ്ടശക്തികൾ വാഴുന്ന വീടാണത്. ജോൺ സാറിനും ഈ സംശയം ഉണ്ടായിരുന്നു. സാമുവൽ അച്ഛൻ പലപ്പോഴായി വന്ന് വീട്ടിൽ പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ജോണിന് എന്തെങ്കിലും ശത്രുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജോൺസ് പേരെടുത്തൊരു ബിസിനസ്സുകാരനായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. മിസ്റ്റർ പീറ്റർ അയാളാണോ? അതെ, അയാൾ പലപ്പോഴായിട്ടും വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബേസിക് ഒബ്സർവേഷൻ, സിനിമയിലെ പോലെ ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺ വലത്തെ കയ്യിൽ ഗണ്ണ് വെച്ചുവെന്നൊന്നുമല്ല. ഹി വാസ് എ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ വിത്ത് എ റിവോൾവർ ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. സർ, പക്ഷേ എന്റെ ചോദ്യം. വെയിറ്റ് മരിയ, ഐ എം കമ്മിങ് ടു ദാറ്റ്. കൊലപാതകം നടന്ന അടുത്ത ദിനം തന്നെ ഞാനും സിറിയക്കും സംഭവ സ്ഥലം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. വി ഹാഡ് എ ക്ലോസ് ലുക്ക് അറ്റ് എവരിതിങ്. മതിലുകളിൽ ചോരപടർന്നിരുന്ന രീതി, ദൂരെ നിന്ന് ഒരാൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ജോണിന്റെ തലക്കായിരുന്നു വെടിയേറ്റത്. ആത്മഹത്യയായിരുന്നെങ്കിൽ ഗണ്ണിന്റെ ബാരൽ തലയോട് ചേർന്നിരിക്കും. ബാരലിൽ ചോരക്കറ പുറന്നിട്ടുണ്ടാകും. പക്ഷേ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഗണ്ണിന്റെ ബാരലിൽ ചോരക്കറ ഉണ്ടായിരുന്നില്ല. സോ ഉറപ്പിച്ചു ഇറ്റ് വാസ് എ മർഡർ. സംഭവം ഒന്ന് പറയാമോ? വാട്ട് ഹാപ്പൻഡ് ഓൺ ദാറ്റ് ഡേ? എങ്ങനെ തുടങ്ങി നിങ്ങളുടെ അന്വേഷണം? പത്രമിടാൻ വന്ന ആളാണ് സംഭവം ആദ്യം കണ്ടത്. വെടിയേറ്റ് കിടക്കുന്ന ജോൺ ജേക്കബ് സമീപ പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ തലേദിവസം രാത്രി അവിടെ ഒരു കാറ് വന്നതും പോയതൊക്കെ ആരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ അത് ഏത് കാറാണെന്നോ ആരുടേതെന്നോ വ്യക്തമായില്ല. അടുത്ത ദിനങ്ങളിൽ ഞാനും സിറിയക്കും സമീപ പ്രദേശം വ്യക്തമായി തന്നെ അന്വേഷിച്ചു. ചുറ്റുപാടുകൾ പ്രത്യേകിച്ച് ആ അന്വേഷണത്തിൽ നിന്ന് ഒരു കാറിന്റെ ടയർ പിന്നെ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ അന്വേഷണം പീറ്ററിനെ കേന്ദ്രീകരിച്ചായിരുന്നു, ജോണിന്റെ എനിമി. പക്ഷെ സംഭവം നടന്നതെന്ന് അയാൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന ആലിബി ഞങ്ങൾക്ക് ലഭിച്ചു. ഇറ്റ് വാസ് എ ഡെഡ് എൻഡ്. ഒരിക്കലുമല്ല. അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായി. ജോൺ വസക്കെ ബൈബിളിൽ കൊരിയന്തോസിന്റെ 6-ാം അധ്യായത്തിൽ സ്വർഗാനുരാഗത്തെ പറ്റി പറയുന്ന ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്ത് ബോഡിക്കടുത്ത് നിന്ന് ലഭിച്ചിരുന്നു. മിക്കവാറും കൊലയാളി ഉപേക്ഷിച്ചു പോയതാമോ അത്. ഇതിനെയൊക്കെ എതിർക്കുന്ന ആരോ ഒരാൾ. ജോൺ ഡൈവോഴ്സ്ഡ് ആയിരുന്നല്ലേ? അതെ. അങ്ങനെ അന്വേഷണം ജോണിന്റെ ഭാര്യയിലേക്ക്. കേവലം ഒരു ബൈബിൾ വചനം കൊണ്ട് മാത്രം എങ്ങനെ മനസ്സിലായി അയാൾ ഗേ ആണെന്ന്? ബൈബിൾ കാരണം വന്ന സംശയം തീർക്കാനായി ഞങ്ങൾ ജോണിന്റെ ജോലിക്കാരെ വീണ്ടും ചോദ്യം ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ട്രൂ, ഹി ഹാഡ് എ റിലേഷൻഷിപ്പ്. ആര്? പീറ്റർ. പീറ്റർ. നിങ്ങളല്ലേ പറഞ്ഞത് പീറ്റർ അയാളുടെ ശത്രുവാണെന്ന്? അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അവരെ ശത്രുക്കളാക്കിയത്. കറണ്ട് വേണോ? കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് മെഴുകുതിരി വെളിച്ചത്തിലാവാം ബാക്കി. ഓക്കേ സർ. ഫൈനലി, ഹൗ ഡിഡ് യു റീച്ച് ദ കൺക്ലൂഷൻ?
പ്രതി ആരാണ് നേരെ കണ്ടെത്തി? ഏതൊരു ക്രൈമിലും കൊലയാളി അറിയാതെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു രഹസ്യം ഉണ്ടാവും. ഈ കേസിൽ അത് ടയർ പ്രിന്റ് ആയിരുന്നു. സംഭവ സ്ഥലത്തെ ടയർ പ്രിന്റ് വഴി സമാന രീതിയിലുള്ള കാർ ഞങ്ങൾ കണ്ടെത്തി. കാർ ടയറിൽ പറ്റിയിരുന്ന മണ്ണ് ഞങ്ങൾ ശേഖരിച്ചു. ജോണിന്റെ വീടിന്റെ മുറ്റത്തെ മണ്ണും ഞങ്ങളുടെ വക്കലുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനിൽ രണ്ട് മണ്ണിന്റെ സാമ്പിളിലും സമാനമായ പോളൻ ഗ്രന്ഥങ്ങൾ കിട്ടി. ഒരേ മരത്തിൽ നിന്നുള്ളത്, വിച്ച് മീൻസ് ആ കാർ ജോണിന്റെ വീട്ടിൽ പോയിരുന്നു. ജോണിന്റെ ഭാര്യയിലേക്കുള്ള അന്വേഷണം തെറ്റായ ദിശയായിരുന്നു. I know, you must be knowing about delusion of grandeur. Exactly. Thanana devam ennu vishwasichaal. Ayaal. Father Sam. കൊല നടക്കുന്നതിന് രണ്ടാഴ്ച മുന്നേ പ്രാർത്ഥനയ്ക്കായി വരുന്ന അച്ഛൻ ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് അറിയുന്നു. ക്രിസ്ത്യാനിറ്റിയിൽ വളരെ വലിയ പാപമാണിത്. സ്വയം ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളുടെ മനോനില ഈ തർക്കത്തോടെ തെറ്റി. ഈ കാരണത്താൽ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. മനോനില തെറ്റിയയാൾ അവരെ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അയാളുടെ കാർ ടയറിലെ വിത്തുകൾ അയാൾക്ക് ഗണിയായി. ബാക്കി കഥ ഞാൻ പറയാതെ തന്നെ തനിക്ക് അറിയാലോ. കീഴടങ്ങുകയാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ എന്ന് പറഞ്ഞ ഹി കമ്മിറ്റഡ് സൂയിസൈഡ് അല്ലേ? കേസ് ക്ലോസ്ഡ്. സാർ എപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അതൊരു കൊലപാതകമായിരുന്നെന്ന്? ഒരുപക്ഷെ ഫാദർ കൊല ചെയ്യാൻ വന്നിട്ടുണ്ടാകാം. അപ്പോൾ മരിച്ചു കിടക്കുന്ന ജോണിനെയാണ് കണ്ടതെങ്കിലും എല്ലാം സാഹചര്യ തെളിവുകളാണല്ലോ. സാഹചര്യ തെളിവുകളാണ്, പക്ഷെ ഞാൻ കണ്ടെത്തിയത് സത്യമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പുതിയതായി തുടങ്ങിയ പത്രത്തിന്റെ ആവേശമാണ് തനിക്ക്. അവം പണിതായി പോയില്ലേ സാർ? എന്താണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ്. ഇത് ഞങ്ങളുടെ പത്രത്തിന്റെ ഫസ്റ്റ് ഡെമോ കോപ്പിയാ സാർ, സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്ക്. പ്രൈവറ്റ് ഡിറ്റക്ടീവ് ഗാരി ജോസഫിന്റെ വീടല്ലേ? നമ്മുടെ പത്രത്തിന്റെ ഫസ്റ്റ് എഡിഷന് വേണ്ടി ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ വന്നതാ. എനിക്ക് പോകുന്ന മിസ്റ്ററുടെ പേരെന്തായിരുന്നു? ഇനി സെർവൻ പറയുന്നത് പോലെ ദുഷ്ടശക്തികൾ വല്ലതും? സാർ എപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അതൊരു കൊലപാതകമായിരുന്നു?